ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ് ഈ ഒരു നേരത്തോനെ കിട്ടൂല ആ ആ ഹലോ ശശിയ ആ ഞാനാണ് ഞാൻ ഇന്ന് വരൂല ഞാൻ രാവിലെ എണീറ്റപ്പോളേ മേലും കൈയൊക്കെ ഒരു വേദന ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടേ ആ വീട്ടിൽ ഭാര്യയ്ക്ക് തക്കാളിയാണല്ലോ ആ മോക്ക് ഡെങ്കിയാണ് അപ്പൊ എനിക്കിനി പന്നിയാവോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട് അതാ ആ അപ്പൊ ഈ ഒരു പണി ഈ പീട് തുറന്നോണ്ടി പീട് തുറന്ന് ചോ എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വരും കേട്ടോ ആ പിന്നെ നമ്മളെ സുതാരം വരും നമ്മളെ മറ്റേ സുധ ഇടക്കിടക്ക് വരലില്ലേ സുതാരെ ഓം വരും ഓം വന്നിട്ട് 5000 രൂപ ചോദിക്കും കൊടുക്കരുതേ കൊടുക്കരുത് ഓന് പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി കൊടുക്കരുത് ഓനൊരു പണ്ടാറ കാലനാ ആ പിന്നെ നമ്മളെ ട്രാവൽസിലെ സിസിലി വരും സിസിലി ഇല്ലേ ആ ഓള് 2000 രൂപ ചോദിക്കും ഒക്കെ കൊടുത്തേക്കണ്ടി ഏ അതെന്തിനാണെന്ന് ഈ അറിയണ്ട അതവിടെ എഴുതി വെച്ചാൽ മതി എൻ്റെ അക്കൗണ്ടിൽ എഴുതിയാൽ മതി ഞാൻ ആയിക്കോളൂ ആ അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ബസ് വന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോകും എന്നിട്ട് ഞാൻ കേട്ടോ സുഖണ്ടെ ഞാനായിട്ട് വരിക വെക്കട്ടെ അപ്പോ അല്ല ആരാ നമസ്കാരം നമസ്കാരം ഇതാരാ ഈ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലം മനസ്സിലായില്ല ഇല്ല ഇതെന്താ പ്രശ്ന വേഷത്തിന് ഇറങ്ങിയതാ സൂക്ഷിച്ചു നോക്കണോ മനസ്സിലായില്ല ഇല്ല എനിക്ക് ഇതിനു മുമ്പൊന്നും ഇവിടെ പതില്ലല്ലോ അല്ലേ ഇത്ര നേരമായിട്ട് തന്നെ മനസ്സിലായില്ല ഇല്ലാന്ന് എടോ ഞാനാണ് കാലൻ കാലനോ ആ ഏത് കാലൻ ഏത് കാലം എന്ന് ചോദിക്കാൻ നീ എത്ര കാലനെ അറിയൂ അല്ല എനിക്കറിയുന്ന ഒരു കാലനെ ഈ ജീവനൊക്കെ കൊണ്ടുപോണ ഒരു കാലം ആ ജീവൻ കൊണ്ടുപോണ കാലം തന്നെയാ ഞാൻ ഇതെന്താ കൂട്ടിലങ്ങാടിയില് ആ ഞാനിവിടെ ഈ കൂട്ടിലങ്ങാടിയിൽ തനിക്കൊരു ഇവിടെ ഒരു സുരേഷിനെ പരിചയം ഉണ്ടോ ഒരു സുരേഷോ കൂട്ടിലങ്ങാടിയിലോ ഇവിടെ ഒരു 10-14 സുരേഷ് ആ അങ്ങനെയല്ല അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള അഡ്രസ് നോക്കി സുരേഷ് അച്ഛന്റെ പേര് പത്മതലാക്ഷൻ വയസ്സ് 29 ഇത് നമ്മളെ പപ്പേട്ടന്റെ മോയ് ഏത് പത്മേട്ടൻ റിട്ടയർഡ് ആയ പപ്പേട്ടെ മുപ്പര മോയ് സൈക്കിളിന്റെ റിപ്പയർ സുരേഷ് ആണോ എന്റെ കമ്പനിയാ സുരേഷിനെ അറിയാം ഓനെന്തിനാ സുരേഷിന്റെ സമയായി ഏ സുരേഷിന്റെ സമയായിടോ എന്താ കാലത് കണ്ണു ചോരല്ലാത്ത കൊണ്ടോവല ഓൻ ഇന്നലെ കൂടി ഒരു കല്യാണ പോലെ കണ്ടിട്ടുള്ളൂ ഓനൊരു ജലദോഷം കൂടി വന്നിട്ടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിലും പ്രത്യേകിച്ച് അസുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും ശരി തോന്നി മാറി കൊണ്ടോവല ഇവിടെ ചോദിക്കാനും പറഞ്ഞാൽ അല്ല അച്ഛട്ടാ പണ്ടാറ കാലത്ത് വെറുതെ ഞങ്ങൾ ആ ജനങ്ങൾ വിളിക്കണേ എടോ അതല്ല ഈ സുരേഷിന്റെ വീട് അറിയെങ്കിലും വീട്ടിലേക്കുള്ള വഴി അറിയാറ്റല്ല കാല ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിൽ സിഗരറ്റ് വലിക്കാത്ത കള്ളു കുടിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ആരാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സുരേഷുള്ളൂ അതെ വലിയ വർത്താനം ഒന്നും പറയണ്ട ഈ നാട്ടിൽ ഇപ്പൊ കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് അതറിയോ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ശീലം തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് അവിടെ പണിയൊന്നും ഇല്ലാണ്ടായി നമ്മൾ വെറുതെ ഈച്ചേനാട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പൊ ഇവിടെ നാളെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ആദ്യമായിട്ട് കുറെ പനി ഇങ്ങോട്ട് റിലീസ് ചെയ്തു H1N1 പന്നിപ്പനി വന്നു ഡെങ്കിപ്പനി വന്നു പക്ഷിപ്പനി വന്നു തക്കാളിപ്പനി വന്നു അടുത്ത ആഴ്ച പുതിയ വരാൻ പോവുക ബീട്രൂട്ട് പനി ഇങ്ങനെ ഇവിടുന്ന് കുറെ പനി ഉണ്ടാക്കിയിട്ട് ഇവിടെ നാളെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരില്ലേ അല്ല എന്നാലും ഈ സുരേഷിനെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ സുരേഷിന്റെ വീടറിയെങ്കിലും വീട്ടിലേക്കുള്ള വഴി കാണിച്ചാടോ വീടറിയറ്റല്ല ഓന്റെ വീട്ടിലേ നിങ്ങൾക്ക് പോകാൻ പറ്റൂല ഓന്റെ വീട് നിറയെ ജപ്പാൻ കുഴിയാ ജപ്പാൻ കുഴി അറിയില്ല നിങ്ങളെന്ത് പോത്തിനെ കൂട്ടാഞ്ഞേ അങ്ങനെ ചോദിക്ക് വിവരമുള്ള ആരെങ്കിലും കേരളത്തിലെ റോട്ടിലേക്ക് പോത്തിനെ കൊണ്ടുവരും പോത്തറ്റം വല്ല കുഴിയിലും വീണ് കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റുന്ന സാധനമൊന്നുമില്ല പോത്തല്ല നിങ്ങൾക്കും പോകാൻ പറ്റില്ല നിങ്ങളെ കൊമ്പ കൊടിഞ്ഞു അതിലെ പോയാല് സുരേഷിന്റെ വീട് അല്ല ഞാനൊരു പണി ചെയ്യാം സുരേഷിനെ വിളിക്കാം ഓന് നമ്പറുണ്ട് ഓന് മൊബൈലുണ്ട് ഞാൻ ഓനെ വിളിച്ചിട്ടേ ഓനോട് ഇങ്ങോട്ട് വരാൻ പറയാം ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാലോ ഞാനാണ് ഇതുവരെ ഒരാളെ കൊണ്ടുപോണേ കണ്ടിട്ടില്ല ഞാനൊരു പണി ചെയ്യാം ഞാൻ വിളിക്കുമ്പോഴേക്കേ സുലൈമാനെ നമ്മളെ സുലൈമാന്റെ പീടിയാണ് സുലൈമാന്റെ പീടിയ അവിടുന്ന് ഒരു ബോരുമള കുടിച്ചോളിക്കണത് വേണോ ആ കുടിച്ചോളി ഇന്റെ വകയാ കുടിച്ചോളി ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വരികയല്ലേ വല്ലാത്തൊരു സാധനം നേരിട്ട് നടക്കിയ ആൾക്കാരെ കൊണ്ടുപോവാൻ ഹലോ സുരേഷ ആ മോനെ ട്രൗസറൊക്കെ എടുത്തിട്ടോ കാലം വന്നിക്കണ് ഏ ആ കാല ജീവൻ കൊണ്ടോണ കാലേ ഇതാ അന്ന കൊണ്ടാവാൻ എൻ്റെ അച്ഛൻ്റെ പേരും എൻ്റെ നാളും പേരൊക്കെ പറഞ്ഞിക്കണ് ഏ ഏ എടോ ശരിക്കും കാലിനോട് കൊമ്പൊക്കെ ഉണ്ട് ആ അതാ നമ്മളെ സുലൈമാനെ വീട്ടിൽ നിന്ന് മോരുമള്ള കുടിക്കണതാ കാര്യമായിട്ട് പറയും അയ്യൊരു പണിതോ വീട്ടിൽ നിന്ന് വിട്ടോ വീട്ടിൽ നിന്ന് എങ്ങോട്ടാ ഏ എങ്ങോട്ടച്ച പോയിക്കാളു ഞാൻ ഇപ്പൊ ഐഡിയ ഇട്ടതാ മൂപ്പർ അങ്ങോട്ട് പറഞ്ഞേച്ചേ വീട്ടിൽ നിന്നാ മൂപ്പർ എന്നെ കൊണ്ടുപോയി എങ്ങോട്ടച്ച പോയിക്കാളു കേട്ടോ ഏ എങ്ങോട്ടച്ച പോയിക്കോളെ എങ്ങോട്ട് ചോദിക്കാം എന്നോട് ജീവനല്ലേ മ്പക്ക് വലുത് ആ ഏ ആ രണ്ട് മൂന്ന് മുണ്ടി ഷർട്ടൊക്കെ എടുത്തിട്ട് പോയിക്കാള് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിക്കോട്ടെ പിടുത്തം കിട്ടരുത് കാലിന് ഏ ആ വിട്ടോ വിട്ടോ പിന്നെ പെട്ടെന്ന് വിട്ടോ ഈ പോണ വരെ ഞാൻ മൂപ്പറെ പിടിച്ചു വെച്ചോളൂ എന്നാ ശരി ഇങ്ങനെ കണ്ടു കൊണ്ടായാൽ ശരിയാവുമോ
എങ്ങനെ മോരിവെള്ളം എങ്ങനെ മോരിവെള്ളം കുഴപ്പമില്ല സുരേഷിന്റെ കാര്യം എന്തായി കുളിക്കുക ഞാൻ നേരെ അങ്ങോട്ട് വരാം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാ നിങ്ങൾക്ക് ശരി അതെ അതെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ അത് വരുമ്പോ വർത്താനം പറഞ്ഞിക്കാലോ ഞാൻ ബസ്സിനകത്ത് കേനി ഞാൻ ആദ്യമായിട്ട് കാണാ കാലനെ നിങ്ങൾ ശരിക്കും കാലം തന്നെയാ തനിക്ക് എന്തോ ഒരു സംശയം ഞാൻ കാലനാണെന്നുള്ള കാര്യത്തിൽ എന്തോ എന്റെ തെളിവുണ്ടോ ഇതെന്താ എന്റെ ഐഡന്റിറ്റി കാർഡാ സൂക്ഷിച്ചു നോക്കും അവിടെ കാർപ്പൊക്കെ ഉണ്ട് ആ കാർഡൊക്കെ ഉണ്ട് ആ കൊമ്പു അതാ പോത്തതാ അത് ശരിക്കും കാലം തന്നെയല്ലേ പക്ഷെ നിങ്ങൾ സിനിമയിലും സീരിയലും കാണുമ്പോൾ നല്ല കേട്ടോ സിനിമയിലും സീരിയലിലും ഒക്കെ നിങ്ങൾക്ക് നല്ല തടിയുണ്ട് ഇതെല്ലാം കൂടി സാധുപടി പോലെ ആയിരിക്കും ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെ മനസ്സിലായില്ലേ ഞാൻ മെലിഞ്ഞിട്ടാണ് സിനിമാക്കാർ തടിച്ച ആളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ കുറ്റമല്ലല്ലോ നിങ്ങളെ പ്രസവത്തിൽ എങ്ങനെയാണ് അല്ലേ ഞാൻ പ്രസവത്തിൽ എങ്ങനെയാണ് പ്രസവത്തിൽ അല്ലാണ്ട് നോക്കണ്ട കേട്ടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയി എന്തിട്ടു എന്ത് ശമ്പളം ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയല്ലേ ശമ്പളം എന്തിട്ടു ഇത് ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല ഇത് ഞങ്ങളുടെ കർമ്മമാണ് പ്രതിഫലം കിട്ടൂല പൈസ കിട്ടൂല പൈസ കിട്ടൂല ഇവിടെ ഒന്നും ആരും അതിനിട്ടൂലേ ഇവിടൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഈ മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെക്കല്ലോ നിങ്ങൾ എന്താക്കൂ ആ പഞ്ഞി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ എടുക്കും അവിടെ നിർത്താളോ കാൽമല കെട്ടോ കാൽമല കെട്ടഴിക്കൂ ഇവിടെ ഒരു കെട്ടിയിട്ടല്ലേ നിങ്ങൾ അതോ അത് കഴിക്കൂ അപ്പൊ ഞങ്ങൾ വെറുതെ പണിയെടുക്കാം ഇവിടെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു നോക്കണ്ട വിവരക്കേടൊക്കെ ചെയ്തു വെക്കേ അത് ശരി ബാക്കിയുള്ളവൻ അവിടെ പണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഫോണോ ഹലോ ആ ചിത്രോപ്ത ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇല്ല ഞാനിത് അവിടെ ഉണ്ട് കൂട്ടിലങ്ങാടിയാണല്ലോ ആളെ കിട്ടിയില്ല ഇപ്പൊ വരൂ ഇപ്പൊ വരൂ വന്നു കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം ആ ഇല്ല കുഴപ്പമില്ല കുളിക്കാന്ന് പറഞ്ഞു കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണം ഇല്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം പിന്നെ ഇന്നലെ വന്ന മൂന്നാളുണ്ടല്ലോ അവരെ കാലിലെ കെട്ടഴിക്കണ്ട അത് സിനിമാറ്റിക് ഡാൻസിന്റെ ചെറുപ്പക്കാരാ വെറുതെ അവിടെ കിടന്ന് ചാടി കളിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പ്രായം തന്നെ ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാ ഓക്കെ ഞാൻ വിളിച്ചോളാം ശരി ആരാ ചിത്രഗുപ്തൻ അങ്ങോട്ട് റേഞ്ച് ഉണ്ട് പിന്നെ നല്ല റേഞ്ച് അല്ലേ ആ പിന്നെ ഭയങ്കര അല്ലേ കാലം പോയൊരു പോക്കില്ലേ കാല അല്ല കാലേട്ടാ അങ്ങനെ വിളിക്കും മര്യാദക്ക് വിളിക്കും ബഹുമാനിക്കാൻ പഠിക്കും ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഈ മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വരൂലേ വരൂ എന്നിട്ട് ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിച്ചു അതായത് ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് മരിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ എന്നുള്ള ഞാൻ ആ തീരുമാനിക്കുക നിങ്ങളാണ് ഞാനാ തീരുമാനിക്കുക ശരി അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിലേ എന്നെ മെല്ലെ സ്വർഗത്തിലേക്ക് ആക്കി തരണം അങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ആക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ ചില ഒരു മാമൂലുകളൊക്കെ എന്താ എന്നെ വേണ്ട രീതിയിൽ കാണുന്ന ആളുകളെ മാത്രമേ ഞാൻ സ്വർഗത്തിൽ എങ്ങനെ കാണൂ പൊട്ടിക്ക എന്ത് പൊട്ടിക്കാന്ന് കുപ്പി പൊട്ടിച്ചാൽ ഉടനെ വീഴുന്ന ആളാ ഞാൻ എന്നോട് ആരാടാ പറഞ്ഞു നിന്റെ പേരെന്ന് പറ ലിസ്റ്റ് ഒന്ന് നിന്റെ പേര് പറ ഇല്ല ഞാനില്ല നിന്റെ പേര് പറ ലിസ്റ്റ് നോക്കട്ടെ അല്ല എന്തറിയോ പേര് പറടോ കുപ്പി പൊട്ടിക്കണ്ട പേര് പറടോ പേര് കുട്ടിക്കൃഷ്ണ അച്ഛന്റെ പേരെന്താ അച്ഛനില്ലല്ലോ അച്ഛനെ അച്ഛൻ നിങ്ങൾ കഴിഞ്ഞ വല്ലതും കൊണ്ടുപോയില്ലേ കഴിഞ്ഞല്ലോ കൊണ്ടുപോയി അച്ഛൻ എവിടുന്ന് കൊണ്ടുപോയതാ എവിടുന്ന് കൂട്ടിലങ്ങാടിന്നോ എങ്ങനെ ബന്ധു മിണ്ട് ശങ്കരെ ശങ്കരന്റെ മോനാ ഞാൻ അത് ശരി പറയണ്ടേ ഒരു മിനിറ്റ് കുട്ടികൃഷ്ണൻ കുട്ടികൃഷ്ണൻ ഞാൻ ഉണ്ടാവില്ല ഇല്ല 10 കൊല്ലത്തേക്കില്ല ഇപ്പഴാ ശ്വാസം നേരെ വീണേ പിന്നെ നിന്റെ അച്ഛൻ നിങ്ങളെ മൊബൈലിൽ വിളിച്ചാ കിട്ടുവോ അങ്ങനെ വിളിച്ചിട്ട് ഇവിടുന്ന് സംസാരിക്കാൻ പറയാൻ പറ്റൂല നമുക്ക് പറ്റൂല ഞങ്ങൾക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ വേറെ ആളെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നാലും നിങ്ങളെ മൊബൈലിൽ ഞങ്ങൾക്ക് മോരുമള്ളൊക്കെ വിളിച്ചെന്നല്ലേ എന്റെ അച്ഛനോട് ഒന്ന് വർത്താനം പറയാം വിളിക്കുക പക്ഷെ അധികം നേരം സംസാരിക്കില്ല പെട്ടെന്ന് കട്ട് ചെയ്തു ആയിക്കോട്ടെ നോക്കി നോക്കി കിട്ടിയാലോ ഹലോ ശങ്കരാ ഞാൻ നിന്റെ നാട്ടിലുണ്ട് നിന്റെ മോൻ എന്റെ അടുത്തുണ്ട് ഞാൻ ഒന്ന് കൊടുക്കാം എന്തൊക്കെയോ സംസാരിക്കാൻ പെട്ടെന്ന് വെച്ചേക്കണേ അച്ഛാ മോനെ അച്ഛാ ഞാനാ എന്തൊക്കെയാണോ എനിക്കവിടെ സുഖാണോ സുഖ അച്ഛ കാലം ഇവിടെ നമ്മളെ പത്മേട്ടന്റെ മോനെ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേനെ കണ്ടപ്പോ എനിക്ക് ഫോണ് തന്നതാ ഒരു പണി പിന്നെ അച്ഛന്റെ പഴയ കമ്പനിക്കാരെ വീടൊക്കെ ഒന്ന് കാലിൽ കാണിച്ചു കൊടുക്കും ഓരോട് പെട്ടെന്ന് കൊണ്ട് വരാൻ പറയും അല്ല അച്ഛാ ഓർക്കൊന്നും ഒരു സൂക്കേട് പോലും പിടിച്ചില്ല അച്ഛാ സൂക്കേടൊന്നും വേണ്ടടോ ഓരോ ഹൈവേ കൂടെ 4 പ്രാവശ്യം നടന്നാ മതി എന്ന് പറഞ്ഞേക്ക് പിന്നെ പിന്നെ എന്തൊക്കെയാ സുഖം തന്നെയല്ലേ നിനക്ക് അച്ഛന് സുഖല്ലേ അച്ഛന് സുഖാണോ പരമ സുഖല്ലേ ഇവിടെ പിന്നെ പിന്നെ ഇനിയൊരു കാര്യം ചെയ്യണം അമ്മ അമ്മ എന്ത് ചെയ്യുന്ന അമ്മ പോയില്ല അച്ഛാ അമ്മ പോയോ എന്നിട്ട് അമ്മ അങ്ങോട്ട് എത്തിയില്ലല്ലോ അങ്ങോട്ടല്ല അമ്മ സുബ്രഹ്മണ്യേട്ടന്റെ കൂടെ പോയി പോവാടാ അമ്മ സുബ്രഹ്മണ്യേട്ടൻ ഇടക്കിടക്ക് വീട്ടിൽ തിരിഞ്ഞളിക്കണ കാണുമ്പോ എനിക്ക് തോന്നിയിട്ട് അമ്മ അങ്ങോട്ട് കൂടെ പോകുന്ന അമ്മ 41 വരെ കാത്തു 42 പോയി പോയില്ലേ പിന്നെ ഒരു കാര്യം ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അർബൻ ബാങ്കിൽ 2 ലക്ഷം ₹ എടുത്തില്ലേ ലോൺ
അത് തിരിച്ചടച്ചോ? അടയ്ക്കാൻ തുടങ്ങിയില്ല അച്ഛാ. എന്താണ് അടയ്ക്കാൻ തുടങ്ങിയില്ല? അടച്ചില്ല. ഈ അടയ്ക്കൂലടാ, ഈ അങ്ങനത്തെ കുരുത്ത കെട്ട സാധന ഈ പറഞ്ഞാ കേക്കൂല. കള്ളും കുടിച്ച് സിഗരറ്റും സിഗരറ്റും വലിച്ചങ്ങനെ നടന്നോ സീറ്റ്? അല്ല, ജീവിച്ചിരിക്കുമ്പോഴേ സ്വര്യം തന്നില്ല, അവിടുന്ന് സ്വര്യം കെടുത്താ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഫോൺ ചെയ്യണ്ട, ഫോൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രേംനസീർ എവിടെയാ? പ്രേംനസീർ അവിടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എത്ര സിനിമയിലും അഭിനയിച്ചില്ലേ? പിന്നെ നമ്മുടെ വീരപ്പനോ? വീരപ്പൻ നരകത്തിലാണ്. നരകത്തിൽ തന്നെ കിടക്കണോ? എന്തൊക്കെ പുലിമാലിതാക്കിയ ആളാണേ. ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുതേ, നമ്മുടെ സിൽക്ക് സ്മിതി എടയാ? മനസ്സിലായി. എടയാ? അവിടെ ഉണ്ട്. അവിടെ എന്താ പണി? ദേവലോകത്ത്. എന്താ പണി? ബാറിലെ ഡാൻസറാ. ഡാൻസർ? അതെ അതെ. ഓ, ഓളെ കാണാൻ ഇനിയും പത്തുമല്ലേ കാത്തിക്കണോ? ഒരു മിനിറ്റ്. ഹലോ, ആരാ? ഇല്ല, എത്തിയിട്ടില്ല. ആ, ഞാനിപ്പോ നോക്കിട്ടങ്ങോട്ട് വിളിക്കാം. വിളിച്ചോളാം. എടോ, ചിത്രഗുപ്തം വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോകാനുള്ള കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടുത്ത ആഴ്ച ഇനിയും കൊണ്ടാവേണ്ട ആൾക്കാരെ. നിങ്ങൾ വല്ലാണ്ട് ആളെ കൊണ്ടുകൊണ്ടോ പണ്ടാറക്കാല. ഓ, എപ്പോ സുരേഷേ, എവിടെ എത്തി? സ്റ്റേഷനിലെത്തി? മണ്ടിട്ടിയോ? അവന്റെ മോനെ, കാലെന്റെ മുന്നിൽ വന്ന് വിട്ട എന്റെ ഭാഗ്യ. പോയി വിട്ടോ, വിട്ടോ. ജീവൻ അമ്പൊക്കെ വലുത്, അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശരിയാവില്ലോ. ഏതാ വണ്ടി? മദ്രാസ് മെയിലോ? ആയിക്കോട്ടെ, വിട്ടോ വിട്ടോ. പിന്നെ എത്ര മണിക്ക് അടുത്തു? നാളെ രാവിലെ 7:30. ആയിക്കോട്ടെ. പിന്നെ ഒരു അറിയിപ്പുണ്ടാവണവർ ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഞാൻ വിളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയേ. ആയിക്കോട്ടെ, കാലമ്മ എന്തായി? പാവോ, ആളെ കൊണ്ടുപോകാൻ വന്ന ആളാ ചൂടിയേറ്റ്. എന്തായാലും എന്ത് സുരേഷിന്റെ കാര്യം? ഏത് സുരേഷ്? ഏത് സുരേഷ്? ഈ കൂട്ടിലങ്ങാടിയിലെ പത്മതലാശന്റെ മകൻ സുരേഷ്. അപ്പൊ കിട്ടും നിങ്ങക്ക്? എന്താ അപ്പൊ കിട്ടും? എന്ത് കിട്ടുന്നു? വല്ലാണ്ട് കൊണ്ടുപോകും സുരേഷനെ. എന്താ ഓന്തിനെ പോലെ നെർമാറി കളിക്കരുത്, കാര്യം പറ. ഇന്റെ കാല ഈ കുട്ടിക്കൃഷ്ണന്റെ മുന്നിലല്ലേ വന്ന് പെട്ട്? അതിനെന്താ? ഈ കുട്ടിക്കൃഷ്ണൻ ആരാ മോയി? എന്താ സുരേഷിനെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്ത്? നിങ്ങൾ നേരത്തെ മോരുമള കുടിക്കാൻ പോയില്ലേ? ആ ഗ്യാപ്പില് ഓണം ഞാൻ ഇവിടുന്ന് മദ്രാസിലേക്ക് കയറ്റി. എങ്ങോട്ട്? വണ്ടി കയറ്റി മദ്രാസിലേക്ക്. മദ്രാസിലേക്ക് വണ്ടി കയറ്റി വിട്ടു. ഓപ്പ മദ്രാസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലേക്ക്. സുരേഷിനോ? നാളെ രാവിലെ 7:30 ആകുമ്പോഴേ ഓ മദ്രാസിലെത്തു. നാളെ രാവിലെ 7:30 സുരേഷ് മദ്രാസിലെത്തു. ഉറപ്പാ? ഉറപ്പ്, ഉറപ്പാ. ഏ, ചിരിക്കുക മോ. എന്തായിട്ടു മോ? എന്തായിട്ട് ചിരിക്കുക കാല? എന്തേ കാല? ഈ കാര്യം പറയ, നീ എന്താടാ വിചാരിച്ചത്? ഈ കാലനായ ഞാൻ വെറും പൊട്ടനോ എന്ന് വിചാരിച്ചോ? എടാ, ഈ പറയുന്ന കൂട്ടിലങ്ങാടിയിലെ പത്മതലാശന്റെ മകൻ സുരേഷ്, വയസ്സ് 29, നാളെ രാവിലെ 7:30 മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോ കാല് തെറ്റി പ്ലാറ്റ്ഫോമിൽ വീണ് അവിടെ നിന്ന് ചതഞ്ഞരഞ്ഞ് മരിക്കേണ്ട ആളാ. ഈ നാളെ മരിക്കേണ്ട ആളെന്താ ഈ സമയമായിട്ടും കൂട്ടിലങ്ങാടി തന്നെ തിരിഞ്ഞു കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വേറൊരു വഴിക്ക് പോകുമ്പോ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാ ഞാനിവിടെ. അപ്പൊ ഏതായാലും നീ ആയിട്ട് ഫോൺ ചെയ്ത് അവനെ പറഞ്ഞയച്ച സ്ഥിതിക്ക് ഞാനിപ്പോ നേരെ മദ്രാസിലേക്ക്. വിളിച്ചിട്ട് കാര്യമില്ല, അവൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ അല്ലേ. ഞാൻ എന്തായാലും മദ്രാസിലെത്തി സുരേഷിന്റെ ആത്മാവിനെയും കൊണ്ട് പോകും. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരും. അന്ന് നിന്നെ കൊണ്ടുപോകാനായിരിക്കും ഞാൻ വരിക. പോട്ടെ. പണ്ടാറക്കാല സുരേഷേ.